നമസ്കാരം. ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. എല്ലാവരും പഠനമൊക്കെ തുടങ്ങി എന്ന് കരുതുന്നു. കോവിഡ് കാലത്തെ ഈ അധ്യയന വർഷത്തേക്ക് ഗാന്ധിയൻ സ്റ്റഡീസ് സബ്ജക്റ്റിന്റെ പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മഹാത്മാഗാന്ധിയുടെ ജീവിതവും ദർശനവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഗാന്ധിയൻ സ്റ്റഡീസ് ഉൾപ്പെട്ട ഹ്യൂമാനിറ്റീസ് ബാച്ച് തിരഞ്ഞെടുത്ത നിങ്ങളെ ആദ്യമേ തന്നെ അഭിനന്ദിക്കട്ടെ. ഗാന്ധിജിയുടെ ആത്മകഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എന്താണ് അതിന്റെ പേര്? മൈ സ്റ്റോറി ഓഫ് എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് അല്ലെ, എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. ഈ പുസ്തകം വായിക്കാത്തവർ ഒരു കോപ്പി മേടിച്ച് വായിക്കുക, വളരെ മുമ്പ് വായിച്ചവർ ഒന്നുകൂടി വായിക്കുക. എന്തായാലും ഈ സബ്ജക്ട് പഠിക്കുമ്പോൾ ആത്മകഥയുടെ ഒരു കോപ്പി നമ്മുടെ കയ്യിലുണ്ടാകണം. സ്വന്തമായി തന്നെ ഒരു കോപ്പി വാങ്ങുക. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഹിസ്റ്ററി, സിവിക്സ് ഇതിൻ്റെയൊക്കെ തുടർച്ചയായി ഗാന്ധിയൻ സ്റ്റഡീസിനെ കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ വിഷയമായി തോന്നേണ്ടതില്ല. സാംസ്കാരിക ചരിത്രവും സ്വാതന്ത്ര്യ ചരിത്രവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ തുടർച്ചയായി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. ലോകം ഇന്ന് പല പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയാണ് അല്ലെ. ഇത്തരം പ്രതിസന്ധികൾക്ക് തന്റെ ജീവിതം കൊണ്ട് ഉത്തരം നൽകിയ ആളായിരുന്നു ഗാന്ധിജി. സത്യാഗ്രഹമൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും അല്ലെ. ഗാന്ധിജി ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു സത്യാഗ്രഹം. ഗാന്ധിജിക്ക് മുമ്പ്, ഗാന്ധിജിക്ക് ശേഷം എന്ന് രണ്ടായി തിരിക്കുന്നത് പോലെ അക്രമസമരത്തിന്റെ പിടിയിലായിരുന്ന ലോകത്തിന് ഗാന്ധിജി നൽകിയ തിരുത്തായിരുന്നു അഹിംസയിൽ അടിയുറച്ച സത്യാഗ്രഹം. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സമരമാർഗമായി സത്യാഗ്രഹമാണ്. എന്നും ചർക്കയിൽ നൂൽ നൂൽക്കാൻ സമയം കണ്ടെത്തിയിരുന്ന ഗാന്ധിജി അതിലൂടെ നമ്മളെ ബ്രെഡ് ലേബർ എന്ന ആശയം പഠിപ്പിച്ചു. ഗാന്ധി സ്റ്റഡീസ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങളും ശാരീരിക അധ്വാനത്തിന് സമയം കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ. നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും എല്ലാം ലഭിക്കുന്നില്ല. ഇതൊക്കെ ഗാന്ധിജി തിരിച്ചറിഞ്ഞിരുന്നു. അതിനായും ചില ആശയങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. പ്രകൃതിയിലുള്ള വിഭവങ്ങൾ ഭാവി തലമുറയുടേതാണെന്നും നമ്മൾ അതിന്റെ സൂക്ഷിപ്പുകാർ മാത്രമാണെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടുള്ള ഗാന്ധിജിയുടെ പ്രസിദ്ധമായ വാചകമില്ലേ, നേച്ചർ ഹാസ് ഇനഫ് ടു സാറ്റിസ്ഫൈ ഹിസ് നീഡ് നോട്ട് ഹിസ് ഗ്രീഡ്. എല്ലാവരുടെയും ആവശ്യത്തിനുള്ള വിഭവങ്ങൾ പ്രകൃതിയിലുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാർത്തിയെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവം പ്രകൃതിയിലില്ല. എല്ലാവരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമാണ് ഗാന്ധിജി നിലകൊള്ളുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാവരുടെയും, മനുഷ്യരുടെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും, അങ്ങനെ ഒരു ദർശനമാണ് ഗാന്ധിജി പറയുന്നത്. സർവോദയ എന്നാണ് അതിന്റെ പേര്. മഹാത്മാഗാന്ധിയുടെ ജീവിതവും ദർശനവുമാണ് ഈ വർഷം നമുക്ക് പഠിക്കേണ്ടത്. ഒന്നാം വർഷം 9 ചാപ്റ്ററുകളായി നമ്മുടെ തിയറി ക്ലാസ് പോകും. രണ്ടാം വർഷം
8 ചാപ്റ്ററുകൾ ഉൾപ്പെടുന്നതാണ്. രണ്ട് വർഷവും കൂടി 200 സ്കോറാണ് ആകെയുള്ളത്. ഫസ്റ്റ് ഇയർ റിട്ടേൺ എക്സാമിനേഷന് 60 സ്കോറ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ അത് ഇന്റേണൽ മാർക്കാണ്, അതിന് 20 സ്കോർ. അങ്ങനെ ആകെ 80 സ്കോർ. സെക്കൻഡ് ഇയർ തിയറി 60 മാർക്സ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ 20 മാർക്സ്. ഇത് കൂടാതെ സെക്കൻഡ് ഇയറിൽ 40 മാർക്കിന്റെ പ്രാക്ടിക്കൽസ് ഉണ്ടാവും. 6 കാറ്റഗറിയിലായി നമ്മൾ 7 ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യണം. അതുകൂടാതെ ഒരു ഫീൽഡ് വിസിറ്റും നടത്തണം. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഫീൽഡ് വിസിറ്റ് ഒഴിവാക്കി 10 ക്രാഫ്റ്റുകൾ ചെയ്താലും മതിയാവും. ഇതിനെ ഒരു എക്സ്റ്റേണൽ എക്സാമിനർ വന്ന് വാല്യൂ ചെയ്യുന്നതാണ്. നിങ്ങളുടെ റെക്കോർഡുകൾ പരിശോധിക്കും, വൈബുണ്ട്, അതുകൂടാതെ നിങ്ങളൊരു ക്രാഫ്റ്റ് ചെയ്ത് കാണിക്കേണ്ടി വരും. അങ്ങനെയാകെ 2 വർഷവും കൂടി 200 മാർക്കിലാണ് ഗാന്ധി സ്റ്റഡീസ് പരീക്ഷ, എല്ലാ വിഷയവും പോലെ തന്നെ. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിച്ചാലോ. നമുക്കിന്ന് പഠിക്കേണ്ടത് നമ്മുടെ ആദ്യ ചാപ്റ്ററായ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം. നമുക്കറിയാം ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു സംസ്കാരമാണ് ഇന്ത്യ സംസ്കാരം, അല്ലേ? നമ്മുടെ വിശാലമായ ഈ രാജ്യം സാംസ്കാരിക വൈവിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ്. ഓരോ പ്രദേശവും കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും ഒക്കെ വ്യത്യസ്തമാണ്. എന്നാൽ അതോടൊപ്പം അവയുടെ സ്വന്തം സംസ്കാരം കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. എവിടെയാണ് ഇന്ത്യൻ സംസ്കാരം തുടങ്ങിയത്? ഇന്ത്യൻ സംസ്കാരം സിന്ധു നദീതട സംസ്കാരത്തിൽ തുടങ്ങി വേദ ഉപനിഷത് കാലങ്ങളിലും ബുദ്ധ ജൈന ദർശനങ്ങളിലും നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ കൂടി വളർന്ന് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ലോകത്തിന്റെ ആത്മീയ ചിന്താധാരയ്ക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഉപനിഷത്. ഈ ഉപനിഷത് ചൈതന്യം ഉൾക്കൊണ്ട അഥവാ ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യം പൂർണ്ണമായി ഉൾക്കൊണ്ട ആളാണ് മഹാത്മാഗാന്ധി. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആൾരൂപമാണ് ഗാന്ധിജി എന്ന് പറയാം. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതവും ദർശനവും ഒക്കെ നമുക്ക് വ്യക്തമാകണമെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ നാം ആദ്യം തന്നെ മനസ്സിലാക്കണം. വാട്ട് ഈസ് കൾച്ചർ? എന്താണ് സംസ്കാരം? സംസ്കാരം എന്ന പദത്തിന് വിവിധ അർത്ഥ തലങ്ങളുണ്ട്. ജീവിത രീതി, പൈതൃകം, കീഴ്വഴക്കങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയിലൂടെ നമുക്ക് സംസ്കാരത്തെ മനസ്സിലാക്കാം. സംസ്കാരം എന്നത് മനുഷ്യന്റെ മൊത്തം പെരുമാറ്റത്തെയും ജീവിത ശൈലിയെയും ഉൾക്കൊള്ളുന്നു. സംസ്കാരത്തിന് 3 പ്രധാന തലങ്ങളുണ്ട്. ആശയങ്ങൾ അല്ലെങ്കിൽ ചിന്താരീതി. ഉദാഹരണമായിട്ട് നമുക്ക് മുതിർന്നവരെ ബഹുമാനിക്കണം എന്നൊക്കെ ഒരു ചിന്തയുണ്ട്, അല്ലെ? അത് നമ്മുടെ സംസ്കാരത്തിന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ ചിന്താരീതികൾക്ക് ഉദാഹരണമാണ്. രണ്ടാമതായി നിയമം അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾ. അതിനുദാഹരണമായി എന്ത് പറയാം? പ്രായമായവരെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നത്, കൈകൂപ്പുന്നത്, കാല് തൊട്ട് വണങ്ങുന്നത്, ഇങ്ങനെയുള്ളതൊക്കെ. മൂന്നാമതായി ഭൗതിക സംസ്കാരം. മനുഷ്യന് ആവശ്യമുള്ള വസ്തുക്കളുടെ നിർമ്മാണ രീതിയും മറ്റുമാണ്. ഉദാഹരണമായി പാചകം, വസ്ത്രധാരണം, കെട്ടുനിർമ്മാണം തുടങ്ങിയവ. ഇനി നമുക്ക് കൾച്ചറിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ ഓഫ് കൾച്ചർ. അക്കോർഡിംഗ് ടു കെ മുൻഷി, കൾച്ചർ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് വേ ഓഫ് ലൈഫ് ഇൻസ്പയർഡ് ബൈ ഫണ്ടമെന്റൽ വാല്യൂസ് ഇൻ വിച്ച് പീപ്പിൾ ലിവ്. ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ദ വാല്യൂസ് എക്സ്പ്രസ്ഡ് ത്രൂ ആർട്ട്, റിലീജിയൻ, ലിറ്ററേച്ചർ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിഹേവിയർ. താൻ ജീവിക്കുന്ന സമൂഹത്തിലെ അടിസ്ഥാന മൂല്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു സവിശേഷ ജീവിത രീതിയാണ് സംസ്കാരം. കലയിലും മതങ്ങളിലും
സാഹിത്യത്തിലും സാമൂഹിക സ്ഥാപനങ്ങളിലും സ്വഭാവ രീതികളിലും കൂടി വെളിപ്പെടുന്ന മൂല്യങ്ങളുടെ ആകെ തുകയാണ് അത്. അടുത്തതായി കൾച്ചറൽ ഹെറിറ്റേജ്, സാംസ്കാരിക പാരമ്പര്യം. എന്താണ് സാംസ്കാരിക പാരമ്പര്യം? ഒരു സമൂഹം രൂപപ്പെടുത്തിയതും തലമുറകളിലൂടെ കൈമാറിയതുമായ ജീവിത ശൈലിയുടെ ആവിഷ്കാരമാണ് സാംസ്കാരിക പാരമ്പര്യം. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ മനുഷ്യന് അനുഭവവേദ്യമായ കെട്ടിട സമുച്ചയങ്ങൾ, സ്മാരകങ്ങൾ, ഭൂപ്രദേശങ്ങൾ, കല, കരകൗശല വിദ്യകൾ എന്നിവയ്ക്ക് ഉൾപ്പെടുന്നു. കൂടാതെ ഭൗതിക തലത്തിൽ നിൽക്കുന്ന ഭാഷ, പാരമ്പര്യങ്ങൾ, അറിവുകൾ തുടങ്ങിയവ. വൈകാരികവും മാനസികോല്ലാസത്തിന് ഉതകുന്നതുമായ നാടൻ കലാരൂപങ്ങളും പാരിസ്ഥിതിക പൈതൃകങ്ങളായ ജൈവ വൈവിധ്യം, ഭൂപ്രദേശങ്ങൾ എന്നിവയുമൊക്കെ ഉൾപ്പെടുന്നതാണ് സാംസ്കാരിക പൈതൃകം. ഇനി നമുക്ക് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ, സംസ്കാരവും നാഗരികതയും എന്താണെന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും രണ്ടും മാറി മാറി ഉപയോഗിക്കാറുണ്ട്. സംസ്കാരവും നാഗരികതയും പരസ്പര പൂരകങ്ങളാണ്. രണ്ടും തമ്മിൽ കൃത്യമായ വേർതിരിവുകൾ പറയാൻ സാധ്യമല്ല. സംസ്കാരത്തിന്റെ ഒരു വികസിത രൂപമായി നാഗരികതയെ കരുതാം. അഥവാ സംസ്കാരത്തിന്റെ ഭൗതിക വശങ്ങളായ ഭാഷ, ശാസ്ത്രം, സാങ്കേതികവിദ്യ ഇവയുടെയൊക്കെ വികാസമാണ് നാഗരികതയെന്ന് പറയാം. അടുത്തതായി ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരം. കൾച്ചർ എന്ന ഇംഗ്ലീഷ് വാക്കിന് സമാനമായ സംസ്കൃത പദമാണ് സംസ്കൃതി. ഇതിന് അർത്ഥം ശുദ്ധീകരിക്കുക, പരിവർത്തനം ചെയ്യുക, സ്ഫുടം ചെയ്യുക, പൂർണ്ണമാക്കുക എന്നൊക്കെയാണ്. തങ്ങളുടെ സംസ്കാരത്തെ ഇന്ത്യക്കാർ മാനവ സംസ്കൃതി എന്നാണ് വിളിച്ചത്. വൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ സംസ്കാരം. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ. ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ വ്യക്തമാകുന്ന ഒരു വീഡിയോ കാണാം. വീഡിയോ കണ്ടല്ലോ അല്ലെ? വീഡിയോ ഇഷ്ടപ്പെട്ടോ? മിലേ സുർ മേലെ തുമാര, ഏക് സുർ അല്ലെങ്കിൽ ഏകസ്വരം, ഒരേ സ്വരം എന്നൊക്കെയാണ് ഈ പാട്ട് അറിയപ്പെടുന്നത്. 1988 ദൂരദർശനിൽ വന്ന സോങ് ആണിത്. ഇത് പ്രസിദ്ധീകരിച്ചത് ലോക് സേവാ സഞ്ചാർ പരിഷത്താണ്. ഈ പാട്ടിലൂടെ നമുക്ക് ഇന്ത്യൻ സംസ്കാരത്തിന്റെ അല്ലെ മലയാളം ഉൾപ്പെടെയുള്ള നമ്മുടെ ഭാഷകൾ അതിലൂടെ കേട്ടപ്പോ നമ്മുടെ സംസ്കാരത്തിന്റെ വൈവിധ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അപ്പൊ നമുക്ക് ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ച് പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഒരേ സത്യത്തിന്റെ പ്രതിഫലനങ്ങളാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെട്ടവർ ഇവിടെ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്നു. ഇവിടുത്തെ സംഗീതവും ആചാരങ്ങളും കലാരൂപങ്ങളും നിർമ്മാണ സാങ്കേതിക വിദ്യകളും വ്യത്യസ്തങ്ങളാണ്. കാലാവസ്ഥയും ഭൂപ്രകൃതിയും വ്യത്യസ്തമാണ്. നമ്മുടെ രാജ്യത്ത് ഒരേ സമയം ചില പ്രദേശങ്ങളിൽ വരൾച്ച ഉണ്ടാകുമ്പോൾ ചില പ്രദേശങ്ങളിൽ വലിയ പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടാകും. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ സംഭവിക്കുന്ന രാജ്യമാണ്. ആഘോഷങ്ങൾ വ്യത്യസ്തമാണ്. കേരളത്തിൽ ഓണം ആഘോഷിക്കുമ്പോൾ തമിഴ്നാട്ടിൽ പൊങ്കൽ ആഘോഷിക്കുന്നു. അങ്ങനെ വടക്കേ ഇന്ത്യയിലേക്ക് പോയാൽ ദീപാവലി, ഹോളി പോലെയുള്ള ആഘോഷങ്ങൾ. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തതയുടെ ഒരു നാടാണ് നമ്മുടെ രാജ്യം. ഇത് കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ കുടിയേറിയിട്ടുണ്ട്. ഗ്രീക്കുകാർ, ഇറാൻകാർ, കുശാന്മാർ, അറബികൾ, മുഗളന്മാർ, യൂറോപ്യന്മാർ തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണ്. അവർ ഇവിടുത്തെ ആളുകളുമായി ഇടകലർന്ന് ജീവിക്കുന്നു. അവർ കൊണ്ടുവന്ന സംസ്കാരങ്ങളും ചിന്തകളും നമ്മുടെ സംസ്കാരത്തെ സാംശീകരിച്ചിട്ടുണ്ട്.
ഈ വൈവിധ്യങ്ങൾക്കിടയിലും നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം ഉയർന്നു തന്നെ നിൽക്കുന്നു. അതുകൊണ്ടാണ് നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അടുത്തതായി കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, തുടർച്ചയും പരിവർത്തനവും. ഇന്ത്യൻ സംസ്കാരം സിന്ധു നദീതട നാഗരികത മുതൽ നിലനിന്നു പോരുന്നതാണ്. ഇപ്പോഴും അത് അടിസ്ഥാന സവിശേഷതകൾ നിലനിർത്തി, എന്നാൽ കാലാകാലങ്ങളായി മാറ്റങ്ങൾ വരുത്തി വളർന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തെ മറ്റു പല സംസ്കാരങ്ങളും നശിച്ചുപോയി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാലാനുസൃതമായി മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്തപ്പോഴാണ് സംസ്കാരം നശിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ സംസ്കാരം കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തി, എന്നാൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. BC 6 പരിഷ്കരണ പ്രസ്ഥാനങ്ങളായ ബുദ്ധമതം പ്രസ്ഥാനവും ജൈനമതവും, കൂടാതെ 18-19 സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഉയർത്തിയ പരിവർത്തന ചിന്തകൾ ഉൾപ്പെടെയുള്ളവ ഇന്ത്യൻ സംസ്കാരം സ്വാംശീകരിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ അധിനിവേശങ്ങളെയും യുദ്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മാറ്റം ഉൾക്കൊണ്ട് തുടർച്ച നിലനിർത്തി ഇന്ത്യൻ സംസ്കാരം മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇന്ത്യൻ സംസ്കാരം ചലനാത്മകമാണ് എന്ന് പറയാം. പഴയതിന്റെ തുടർച്ചയും പരിവർത്തനവും ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിലീജിയസ് പ്ലൂറലിസം, മത ബഹുലത. മതം എന്നതിനെ ഒരു ജീവിത ശൈലിയായിട്ടാണ് ഭാരതം കാണുന്നത്. എല്ലാ മതങ്ങൾക്കും തുല്യ ആദരവ് നൽകുകയാണ് ഈ സംസ്കാരം. അതിഥി ദേവോ ഭവ എന്നത് നമ്മുടെ പെരുമാറ്റ രീതിയാണ്. ഇന്ത്യയിൽ ഉത്ഭവിച്ചതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നതുമായ എല്ലാ മതങ്ങളെയും ആദരവോടെ നാം സ്വീകരിച്ചു. ആ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സമ്മിശ്രണം ഇവിടുത്തെ സംസ്കാരത്തെ സ്വാധീനിക്കുകയും ചെയ്തു. ഇന്ത്യൻ സംസ്കാരത്തിന്റെ മതനിരപേക്ഷതയുടെ കാരണം ഇവിടുത്തെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ മിശ്രണമാണ് എന്ന് പറയാം. പൊതുവായ ആഘോഷങ്ങളിൽ എല്ലാവരും പങ്കെടുക്കുന്നു. രാജ്യത്തിന് ഔദ്യോഗിക മതമില്ല, പക്ഷേ എല്ലാ മതങ്ങൾക്കും നാം തുല്യ ആദരവ് നൽകുന്നു. അടുത്തതായി യൂണിവേഴ്സലിസം, സാർവത്രികത. വസുദൈവ കുടുംബകം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ രണ്ട് മൂല്യങ്ങളും ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ മുഖ്യ സവിശേഷതകളാണ്. പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളിലും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നതിനാൽ എല്ലാം ഒന്ന് തന്നെയാണെന്ന് ഭാരതീയർ വിശ്വസിക്കുന്നു. സഹവർത്തിത്വത്തെ നമ്മുടെ രാജ്യത്ത് മാത്രം ഒതുക്കി നിർത്താതെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയാണ് ഭാരതീയർ. അടുത്തതായി സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ, ആത്മീയവും ഭൗതികതയും. ഇന്ത്യ ആത്മീയതയുടെ നാടായാണ് അറിയപ്പെടുന്നത്. എന്നാൽ അതിപുരാതന കാലം മുതൽക്കേ ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഗണിതശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ഭാരതീയരുടേതായ കണ്ടുപിടുത്തങ്ങൾ ധാരാളമുണ്ട്. ആത്മീയ വീക്ഷണവും ഭൗതിക വീക്ഷണവും ഒരുപോലെ ഇവിടെ നിലനിർത്തിയിരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി നമുക്ക് അടുത്ത ഫീച്ചറായിട്ട് പഠിക്കാനുള്ള ഹ്യൂമാനിറ്റി ആൻഡ് ടോളറൻസ്, മാനവികതയും സഹിഷ്ണുതയും. ഇന്ത്യ അടക്കി ഭരിച്ച വിദേശ ഭരണാധികാരികളോട് പോലും ശാന്തമായും മാന്യമായും ഇടപെട്ട ചരിത്രമാണ് നമുക്കുള്ളത്. ഗാന്ധിജി ആവിഷ്കരിച്ച അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം ലോകം ശ്രദ്ധിക്കുന്നു എന്നത് ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. അടുത്തതായി ക്ലോസ്ലി കണക്റ്റഡ് സോഷ്യൽ സിസ്റ്റം, പരസ്പര ബന്ധിതമായ സാമൂഹിക വ്യവസ്ഥ. ഇന്ത്യയിൽ കുടുംബ ബന്ധം അതിശക്തമാണ്. മുത്തശ്ശന്മാരും മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളും ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ കുടുംബങ്ങളിൽ കുടുംബ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, സാംസ്കാരിക മൂല്യങ്ങൾ തലമുറകളിലേക്ക് കൈമാറുന്നു. അവസാനമായി കൾച്ചറൽ കരിസ്മ, സാംസ്കാരിക പ്രതീകങ്ങൾ. നമ്മുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും സൂചിപ്പിക്കുന്ന നിരവധിയായ പ്രതീകങ്ങളുണ്ട്. വിവിധതരം നൃത്തരൂപങ്ങൾ, സാഹിത്യങ്ങൾ, ഇന്ത്യൻ സംഗീതം, ആഘോഷങ്ങൾ, ഭക്ഷണം,
എണ്ണമറ്റ ചരിത്ര സ്മാരകങ്ങൾ ഇവ നമുക്കുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് നമുക്കൊന്നുകൂടി റിമൈൻഡ് ചെയ്ത് നോക്കാം. ഡെഫിനിഷൻ ഓഫ് കൾച്ചർ, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി വെക്കുക. കൾച്ചർ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് വേ ഓഫ് ലൈഫ് ഇൻസ്പയർഡ് ബൈ ഫണ്ടമെന്റൽ വാല്യൂസ് ഇൻ വിച്ച് പീപ്പിൾ ലിവ്. ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ദ വാല്യൂസ് എക്സ്പ്രസ്ഡ് ത്രൂ ആർട്ട്, റിലീജിയൻ, ലിറ്ററേച്ചർ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിഹേവിയർ. പിന്നെ നമ്മൾ പഠിച്ചത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കൾച്ചർ. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കൾച്ചറിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. എന്താണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി? നാനാത്വത്തിൽ ഏകത്വം അല്ലെ. നമ്മുടെ സംസ്കാരത്തിന് വൈവിധ്യമുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് കുടിയേറി പാർത്തിട്ടുണ്ട്. അങ്ങനെ ഭാഷയിലും ആചാരങ്ങളിലും വസ്ത്രധാരണത്തിലും ഒക്കെ നമുക്ക് വ്യത്യസ്തത വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. ഈ വ്യത്യസ്തതകളിലൊക്കെ നമുക്ക് അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കിയ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ. ഇന്ത്യ ഒരു ആത്മീയതയുടെ നാടായാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മീയതയ്ക്കൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. മാത്തമാറ്റിക്സിൽ 0 കണ്ടുപിടിച്ചത് ഇന്ത്യയാണ്. അതുപോലെ എല്ലാ രംഗത്തും തുരുമ്പിക്കാത്ത ഇരുമ്പ്, അങ്ങനെയുള്ള ധാരാളം കണ്ടുപിടുത്തങ്ങൾ, ഇതൊക്കെ നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അടുത്തതായി നമ്മൾ പഠിച്ചത് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. നമ്മൾ കണ്ടു ലോകത്തിലെ പല സംസ്കാരങ്ങളും നശിച്ചുപോയി അല്ലെ. എന്തുകൊണ്ടാണ് നശിച്ചു പോയത്? അതിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായില്ല. എന്നാൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത, അതിനൊരു തുടർച്ചയുണ്ട്, അതിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് തുടർച്ചയുണ്ട്, അതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. എന്നാൽ കാലാകാലങ്ങളിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും ബുദ്ധമതം, ജൈനമതം പോലെയുള്ള മതങ്ങളുടെയും ഒക്കെ സ്വാധീനത്താൽ ചില ആചാരങ്ങൾ, തെറ്റായ ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ നമ്മൾ തിരുത്തിയിട്ടുമുണ്ട്. അടുത്തതായി നമ്മൾ പഠിച്ചത് റിലീജിയസ് പ്ലൂറലിസം, മത ബഹുലത എന്ന് പറയാം. വിവിധ മതങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചതുണ്ട്. ബുദ്ധമതം, ജൈനമതം, സിഖ് മതം തുടങ്ങിയവ. ഇത് കൂടാതെ ക്രിസ്തുമതം, ഇസ്ലാമതം തുടങ്ങിയവ ഉണ്ടായ നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിലെത്തി. ഇവയെല്ലാം സഹവർത്തിത്വത്തോടെ നമ്മുടെ രാജ്യത്ത് കഴിയുന്നു. അപ്പൊ വിവിധ മതങ്ങൾ, വൈവിധ്യങ്ങൾ പാലിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ഐക്യത്തിന് വിഘാതമാകാതെ എല്ലാ മതങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രം ഒരു ഔദ്യോഗിക മതമില്ലാത്ത അവസ്ഥയിലും നമ്മുടെ രാജ്യം സമാധാനപൂർണമായിട്ട് മുമ്പോട്ട് പോകും. അടുത്തതായി നമ്മൾ പഠിച്ചത് യൂണിവേഴ്സലിസം, സാർവത്രികത. പിന്നെ നമ്മൾ പഠിച്ചത് ഹ്യൂമാനിറ്റി ആൻഡ് ടോളറൻസ്, മാനവികതയും സഹിഷ്ണുതയും. ഇന്ത്യയിലേക്ക് ധാരാളം രാജ്യത്തു നിന്ന് ആളുകൾ, വിദേശികൾ കടന്നു വന്നതായി നമുക്കറിയാം. രാജാക്കന്മാരുടെ കാലത്ത് യുദ്ധവുമായി വന്നവരുണ്ട്. അതിനുശേഷം ബ്രിട്ടീഷുകാര്, പോർച്ചുഗീസുകാര്, അങ്ങനെ ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വിദേശ ഭരണാധികാരികളോട് പോലും വളരെ സഹിഷ്ണുത പുലർത്തിയിരുന്നവരാണ് ഭാരതീയർ. അവരിൽ നിന്നും നല്ല സാരാംശം, നല്ല അംശങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായി. അവസാനമായി നമ്മൾ പഠിച്ചത് ക്ലോസ്ലി കണക്റ്റഡ് സോഷ്യൽ സിസ്റ്റം. ഇന്ത്യയിൽ കുടുംബ ബന്ധങ്ങൾ വളരെ സുദൃഢമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. കൂട്ടുകുടുംബങ്ങളുടെ പ്രസക്തിയും അവ നൽകുന്ന സമൂഹത്തിൽ കിട്ടേണ്ട പരിശീലനങ്ങൾ കുടുംബത്തിൽ നൽകുന്നതിന് അത് സഹായിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്കൊരു പ്രവർത്തനം തരുന്നു. ഓരോ പ്രദേശത്തും മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദതയിൽ കഴിയുന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണമായി എരുമേലിയിലെ പെട്ടതുള്ളൽ,
അതുപോലെ കോതമംഗലം പള്ളിയില് പ്രദക്ഷിണം ഇറങ്ങണമെങ്കിൽ ആ പള്ളിക്ക് സ്ഥലം കൊടുത്ത നായർ തറവാട്ടിൽ നിന്നുള്ള മുതിർന്ന അമ്മം നിലവിളക്കുമായി വന്നു. അദ്ദേഹം മുമ്പിൽ നിന്നാണ് പ്രദക്ഷിണം നയിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ ആചാരങ്ങൾ നമ്മുടെ ഓരോ പ്രദേശത്തും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഇതിന് സമാനമായ എന്തെങ്കിലും മതസൗഹാർദ്ദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആചാരങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്തി അതിനെക്കുറിച്ചൊരു അസൈൻമെന്റ് എഴുതി നിങ്ങളുടെ ഗാന്ധി സ്റ്റഡീസ് ടീച്ചേഴ്സിനെ അയച്ചു കൊടുക്കുക. താങ്ക് യു.